10 ലക്ഷം റുപ്യ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ 10 ലക്ഷം റുപ്യന്റെ പിന്നെ ഒരു കമ്പനി കൊടുക്കും. അങ്ങനെയാണ് പിൻ സ്റ്റോക്കിസ്റ്റ് ആവാൻ പറ്റുക. അങ്ങനെ ഇവരിട്ടിട്ട് ഇവരാ പഴയ പ്ലാന് സ്റ്റെഡിമോജോ അല്ല മറ്റേ സ്റ്റെഡിമോജോ പ്ലസ്സിലൊക്കെ ഇവരെ എമൗണ്ടുകൾ ബ്ലോക്കായപ്പോൾ തന്നെ ഇവരെ എമൗണ്ടുകൾ ഇരിക്കുന്നതിന് കൂടിയിട്ട് മോറിസ് കോയ് വന്നല്ലോ. ഈ മോറിസ് കോയ് വന്ന സമയത്തും പിന്നൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പിന്നെ ലോക്കായപ്പോൾ പുതിയ പ്ലാൻ വന്നല്ലോ. ഈ പുതിയ പ്ലാൻ വന്നപ്പോഴും ഇവരെ കൊണ്ട് പുതിയ പ്ലാനിൻ്റെ സ്റ്റോക്ക് ഇവ എടുപ്പിച്ചിരിക്കണ എല്ലാവരെ കൊണ്ടും. അപ്പോൾ ഒരു പിൻ സ്റ്റോക്ക് ഇഷ്ടം പറയുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ 30 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തത്, 30 ലക്ഷം റുപ്യ. 10 ലക്ഷം റുപ്യ വേണ്ടി എന്നുള്ളൂ. ഓന് കയ്യും കാലും പിടിച്ചിട്ട് പൈസക്കിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം റുപ്യ ഇടിച്ചു. എന്നിട്ട് ആ പിൻ സ്റ്റോക്ക് ഇഷ്ടം പറയാണ് 70 ലക്ഷം റുപ്യ ഇപ്പോൾ അയാളത് കമ്പനിക്ക് എടുക്കുക. 70 ലക്ഷം റുപ്യ അയാളത് കമ്പനിക്ക് എടുക്കുകയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ ടാക്സ് ഈ ഡിസംബർ അതായത് 2019-ത്തേത് ഈ 2020 ഡിസംബറിലാണ് അയാൾ അടച്ചു തീർത്തിട്ടുള്ളൂ. മനസ്സിലായ? ഇനി 2020-ത്തെ ഉണ്ടല്ലോ, അതായത് ഈ മോറിസ് കോയിൻ ഒക്കെ ഉണ്ട് വന്നല്ലോ. ഈ 3-ാം മാസത്തുള്ള മോറിസ് കോയിൻ വന്നത് ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷമല്ല മോറിസ് കോയിൻ വന്നത്. ഈ മോറിസ് കോയിലൊക്കെ ഇവരെ പിൻ സ്റ്റോക്കിസ്റ്റിൻ്റെ അക്കൗണ്ടിൽ കോടികളാണ് കയറി ഇറങ്ങിയിരുന്നത്. ആൾക്കാർ കണ്ടമാനം ലക്ഷക്കണക്കിന് റുപ്യ. ഇനിയിപ്പോൾ എനിക്ക് കുട്ടിയെന്ന വോയിസിലുണ്ടല്ലേ 5.5 ലക്ഷം റുപ്യ എന്നൊക്കെ, അതേമാതിരി ലക്ഷക്കണക്കിന് റുപ്യ ചേർന്നവരുണ്ട്. അതൊക്കെ ഇവരെ അക്കൗണ്ട് വഴിയാണ് കയറി ഇറങ്ങിയിരുന്നത്. ഇനി അതിൻ്റെ 2020-ലെ ടാക്സ് ഇന്ത്യൻ ടാക്സ് അവർ ഇപ്പോൾ ഇനി 2021-ൽ അടക്കണം. അതിന് ഇനി എവിടേക്കാ പോവാന്നൊരു കുറ്റമില്ല എന്നോട് പിൻ സ്റ്റോക്കിച്ച് പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഓൻ്റെ 70 ലക്ഷം റുപ്യ കമ്പനിയിൽ ഇൻവെസ്റ്റ്, അത്രയും രാത്രി രാവും പകലും ഉറക്കൊഴിച്ച ആ സമയം വേസ്റ്റ്. എന്നിട്ട് അവനക്ക് എത്ര ഒരു എന്തോ 10-15 ലക്ഷം റുപ്യ അങ്ങനെന്തോ റുപ്യ 70 ലക്ഷം റുപ്യ നയിച്ച പൈസ കമ്പനിയിൽ കിട്ടുകൊടുത്തിട്ട് ഓനക്ക് ഇപ്പോൾ എത്ര കായി 10-15 ലക്ഷം റുപ്യ ഓൻ കടത്തിലാണ്. അത്രയും മെനക്കെട്ട് വേറെ. ഇനിയിപ്പോൾ 2020-ത്തെ ഈ കോടികൾ കയറി ഇറങ്ങി ഇന്ത്യൻ ടാക്സ് പോയി വാങ്ങി കൊല്ലടക്കണം. അതിന് ഇനി വേറെ എന്തെങ്കിലും കടം വാങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നാൾ ഇന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ എല്ലാവരും നോക്കാം, വലിച്ചിങ്ങനെ വലിക്കാൻ പറ്റുന്നിടത്തുനിന്നൊക്കെ.